നമസ്കാരം. ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രഥമയുടെ ക്ലാസ്സാണ്. 15-ാമത്തെ പാഠത്തിൻ്റെ അഭ്യാസമാണ്. നമുക്കിനി അഭ്യാസത്തിലോട്ട് കടക്കാം. പാഠ 12-ന്റെ അഭ്യാസമാണ് ആദ്യത്തേത്. മലയാളം യാ അംഗ്രേസിമേ അർത്ഥ ലിഖിയേ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അർത്ഥം എഴുതാനാണ്. നമുക്കിനി ഓരോ വേർഡ്സായിട്ട് നോക്കാം. കൽ, ഇന്നലെ എന്നൊരർത്ഥമുണ്ട്, നാളെ എന്നും ഒരർത്ഥമുണ്ട്. രവിവാർ, ഞായറാഴ്ച. കേയഹാം, ഇവിടെ. ബഹുത്ത്, ധാരാളം. മഹാപൗർ, മേയർ. കേ പഹലെ, അതിന് മുമ്പ്. ലോക, ആളുകൾ. സഫ, മീറ്റിംഗ്. സദസ്, ഫാഷൻ, പ്രസംഗം. അടുത്തത്, ബാർബാർ പടിയെ അവർ യാദ് കീജിയെ. പല പ്രാവശ്യം വായിക്കുകയും ഓർത്തു വയ്ക്കുകയും ചെയ്യുക. ഒന്നാമത്തേത്, മാമ കേയഹ. രണ്ടാമത്തേത്, മിത്ര കേയഹ. അടുത്തത്, ഡോക്ടർ കേയഹ. അധ്യാപക കേയഹ. ചാച്ച കേയഹ. അടുത്തത്, ആ ആയാണ്. ഓണം കെ പഹലെ. ചായ് പീനേ കെ പഹലെ. ജന്മദിൻ കെ പഹലെ. റെയിൽഗാഡി കെ ആനെ കെ പഹലെ. ഉട്നെ കെ പഹലെ. ബോൽനെ കെ പഹലെ. ഈ ദിവസങ്ങളാണ് രവിവാർ, ഞായർ. സോമവാർ, തിങ്കൾ. മംഗൾവാർ, ചൊവ്വ. ബുധവാർ, ബുധൻ. ഗുരുവാർ, വ്യാഴം. ശുക്രവാർ, വെള്ളി. ശനിവാർ, ശനി. ഇനി അടുത്തത്, മൂന്നാമത്തേതാണ്. നമൂനയ്ക്ക് അനുസാർ വാക്യക്കോ ബദൽക്കർ ലിഖിയെ. മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതാനാണ്. വഹാം ഏക് ലഡ്കാഹേ. അത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ വഹാം ഏക് ലഡ്കാഥ, അങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്. ഇനി ഓരോ സെന്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. വഹാം ഏക് ലഡ്കി ഹേ. അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ വഹാം ഏക് ലഡ്കി ധി എന്ന് മാറ്റി എഴുതണം. അടുത്തത്, പിതാജി ഖർമേ ഹൈ. അത് മാറ്റി എഴുതുമ്പോൾ പിതാജി ഖർമേ ധേ എന്ന് മാറ്റി എഴുതണം. മൂന്നാമത്തത്, നാച്ച് ബഹുത്ത് അച്ചാഹേ. നാച്ച് ബഹുത്ത് അച്ചാഥ എന്നാണ് മാറ്റി എഴുതേണ്ടത്. ഇനി അടുത്തത്, നമൂനയ്ക്ക് അനുസാർ വാക്യക്കോ ബദൽക്കർ ലിഖിയെ. മാതൃക നോക്കിയിട്ട് വാക്യത്തെ മാറ്റി എഴുതാനാണ്. തന്നിരിക്കുന്ന മാതൃകയിൽ മാറ്റി എഴുതണം. മൈ ഖർമേ നഹീ ഥ. ഹം ഖർമേ നഹീ ഥേ എന്നാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. അതുപോലെ ലഡ്കിയാം യഹാം നഹീ ഥി. അത് മാറ്റി എഴുതുമ്പോൾ ലഡ്കേ യഹാം നഹീ ഥേ എന്നാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. അടുത്തത്, ലഡ്കേ ക്ലാസ് മേ ഥേ. ലഡ്കിയാം, ലഡ്കിയാം ചേർത്തിട്ടാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. ലഡ്കിയാം ക്ലാസ് മേ നഹീ ഥി എന്ന് എഴുതണം. അടുത്തത്, ഹം അസ്പതാൽ ജാത്തേ ഥേ. മാറ്റി എഴുതേണ്ടത് വേ ചേർത്തിട്ടാണ്. അപ്പോൾ വേ അസ്പതാൽ ജാത്തേ ഥേ എന്ന് മാറ്റി എഴുതണം. അടുത്തത്, അധ്യാപക സ്കൂൾ മേ ആത്തേ ഥേ. അധ്യാപിക ചേർത്താണ് നമുക്ക് എഴുതേണ്ടത്. അധ്യാപിക സ്കൂൾ മേ ആത്തീ ഥി എന്ന് മാറ്റി എഴുതണം. അടുത്തത്, ഏകേക്ക് വാക്യമേ ഉത്തർ ലിഖിയെ. ഓരോരോ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. കൽ കോൺസാ ദിൻധ, ഇന്നലെ ഏത് ദിവസമായിരുന്നു. ആൻസർ, കൽ രവിവാർധ. അടുത്ത ക്വസ്റ്റ്യൻ, കൽ തും കഹാന്ധേ. ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു. കൽമൈ മാമാക്കെ ഖർമേന്ധ. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തുംഹാരെ സാത്ത് കോൻ കോൻ ധേ. നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു. ആൻസർ, മേരെ സാത്ത് ഫായി ഔർ ബഹൻ ധേ
അടുത്ത ക്വസ്റ്റ്യൻ, നാച്ച് കിസ്കാ ഥാ നൃത്തം ആരുടേതായിരുന്നു? മാമ കി ബേട്ടി കാ നാച്ച് ഥാ, അതിൻ്റെ ആൻസർ അതാണ് നാലാമത്തേത്. അടുത്ത ക്വസ്റ്റ്യൻ, സഫാക്കെ അധ്യക്ഷൻ കോൻ ഥേ, മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ മഹാപൗർ സഫാമേ അധ്യക്ഷ ഥേ, അതാണ് അതിൻ്റെ ആൻസർ. അഭ്യാസ് ഇവിടെ കഴിയുകയാണ്. പതിനഞ്ചാമത്തെ പാഠത്തിൻ്റെ അഭ്യാസം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം അടുത്ത പാഠവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.